നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിലെ സുപ്രധാന അവയവങ്ങളിൽ ഒന്നാണ് ശ്വാസകോശം. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഏത് അസുഖങ്ങളെയും വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ വേണുഗോപാൽ, ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗവിഭാഗം മേധാവി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമ്മൾ സാധാരണയായിട്ട് ശ്വാസകോശത്തെ ബാധിക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആസ്മ മുതൽ അർബുദം വരെ, അല്ലെ? എന്താ ഏതെല്ലാം അസുഖങ്ങളാണ് ഈ ശ്വാസകോശത്തെ ബാധിക്കുന്നത് സാധാരണയായിട്ട് കാണുന്നത്? സാധാരണയായിട്ട് ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, അണുബാധ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ. രണ്ട്, മറ്റേ ഈ അലർജി ആസ്മ പോലുള്ള അസുഖങ്ങൾ. പിന്നെ ഈ പുകയില മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ. ഇങ്ങനെ മൂന്ന് തരം അസുഖങ്ങളുണ്ട്. അതിൽ ഈ അണുബാധ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഇപ്പം കൂടി വരുന്നത്. കാരണം ഈ അന്തരീക്ഷ മലിനീകരണം കൊണ്ടും പിന്നെ തണുപ്പ് കാലത്തും ഇത് ഇത് കൂടുന്നുണ്ട്. അണുബാധയിൽ പ്രധാനമായിട്ടുള്ളത് നമുക്ക് സാധാരണ ഉണ്ടാകുന്ന അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയുന്ന രോഗാണുമൂലം ഉണ്ടാകുന്ന രോഗങ്ങളും, അതോടൊപ്പം തന്നെ ന്യൂമോണിയ പോലെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് ഉണ്ടാകുന്ന അസുഖങ്ങളും. അതാണ് ഇപ്പം ഈ മഴക്കാലങ്ങൾ കൂടുതലുണ്ടാകുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഈ അടഞ്ഞിരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിലുണ്ടാകുന്ന അസുഖമാണ് ഈ അണുബാധ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ. ഓക്കെ, അപ്പോൾ ഡോക്ടർ, ഈ അണുബാധ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ വളരെ വലിയ ഗൗരവം കൊടുക്കേണ്ട ഒന്നാണോ? അല്ല, സാധാരണ ഈ വൈറൽ ഡിസീസ്, വൈറൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ടും ചികിത്സ ചെയ്യില്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ടും മാറും. ഓക്കെ, ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ലക്ഷണങ്ങൾ എന്തായിരിക്കും? കാരണം ഈ മഴക്കാലത്ത് നമ്മൾ ധാരാളം അസുഖങ്ങൾ കാണണ്ടല്ലോ, പനി, ചുമ, ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ. ഇതുപോലെ ഇൻഫെക്ഷൻ കൊണ്ടാണെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇൻഫെക്ഷൻ്റെ ഒരു പ്രധാന ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയാണ്. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഉണ്ടാകുക. ഒരു രോഗിക്ക് ടെമ്പറേച്ചർ ഉണ്ടാകുമ്പം അദ്ദേഹത്തിന് ഒരു കുളിരാണ് തോന്നുന്നത്, കുളിരും തണുപ്പും തോന്നുക. ഇൻഫെക്ഷൻ്റെ ഒരു പ്രധാന ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയാണ്. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ. പിന്നെ അതോടൊപ്പം തന്നെ ഈ കഫം ഉണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞ കഫം ഉണ്ടാകുക, അതും ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു 2-3 ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ, മഞ്ഞക്കപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ്, 2-3 ദിവസം കൊണ്ട് മാറിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം ആവശ്യമുണ്ട്. അതില്ലെന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ന്യൂമോണിയ സംഭവിച്ച് മരണം വരെ സംഭവിക്കും. പ്രത്യേകിച്ച് ഈ പ്രായമായവർ, 10-60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ന്യൂമോണിയ ആയിട്ട് മാറുകയും അതായിരിക്കും പലപ്പോഴും ഒരു മരണകാരണം. നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. വർക്കിംഗ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ. എന്റെ പേര് അഷ്റഫാണ്. ഹലോ ഡോക്ടറെ, ഞാൻ മറ്റേ പരിചരക്കടിയിലെ നിൽക്കുന്നതേ. അതെ. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ശ്വാസം വന്നിട്ട് ഒരു അടച്ചൽ പോലെ ഉണ്ട്. അതെന്താ സാർ അതിന്റെ കാരണം? ശ്വാസം അടച്ചൽ തീർച്ചയായിട്ടും ഈ പലചരക്കുമ്പോൾ ഒത്തിരി പൊടികൾ വലിച്ചു കയറ്റാൻ സാധ്യതയുണ്ട്. പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ആസ്മ വരാൻ സാധ്യത, അതായത് അപ്പൂപ്പനോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആസ്മയുടെ ലക്ഷണമായിട്ട് മാറാം. കൂടാതെ പൊടിവെള്ളങ്ങൾ കൂടുതൽ ശ്വസിച്ചു കഴിഞ്ഞാലും പുക വലിച്ചാലും ഒക്കെ ശ്വാസമുട്ടലിനെ തുടക്കുന്ന COPD, സ്ഥായിയായ ശ്വാസകോശ തടസ്സം ഉണ്ടാകുന്ന ഒരു അസുഖം ഉണ്ടാകും. അപ്പോൾ അതൊക്കെയാണ് ശ്വാസമുട്ടൽ ലക്ഷണമായിട്ട് ആദ്യം വരുന്ന ലക്ഷണങ്ങൾ. തീർച്ചയായിട്ടും പരിശോധന നടത്തി എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ ആസ്മ, അലർജി കൊണ്ടുള്ള ആസ്മ തുടങ്ങി പലതരത്തിലുണ്ട്. അപ്പോൾ ഇത് ഈ കൊച്ചുകുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? അലർജി ആസ്മ കൊച്ചുകുട്ടികളിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് പ്രകടമാകുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് വിട്ടുമാറാത്തുള്ള ചുമ ആസ്മയുടെ ലക്ഷണമാകാം. ചുമ, പിന്നെ നമ്മൾ വലിയവർക്കുണ്ടാകുന്ന പോലെ ശ്വാസം മുട്ടലായിട്ട് വരാം, നടക്കുമ്പോഴുള്ള കിതപ്പായിട്ട് വരാം, ഓടിക്കളിക്കുമ്പം ചുമയ്ക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ കിതപ്പ് വരുന്ന, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളായിട്ട് വരാം. അപ്പം കുട്ടികൾക്ക് ആളുകൾ വലിയവരെ പോലെ തന്നെ ശ്വാസം മുട്ടൽ പറയണമെന്നില്ല. അപ്പം നമ്മൾ ഒരു നല്ല സംശയത്തോടെ നോക്കിയാൽ മാത്രമേ ആസ്മ അവരിൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഡോക്ടർ, മറ്റൊരു അസുഖം TB ആണല്ലോ. ഈ TBയും ഇതുപോലെയുള്ള അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്നതല്ലേ? TB വരുന്നതിന് കാരണം എനിക്ക് തോന്നുന്നു ഇപ്പം കണ്ടുവരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും TB ഉള്ളതായിട്ട് കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? TB ഇല്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. TB നമ്മുടെ നാട്ടിൽ നല്ലോണം ഉണ്ട്. അതായത് 100,000 ആൾക്കാർക്ക് 200-ഓളം പേർക്ക് ഒരു വർഷം TB ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിൻ്റെ ലക്ഷണം അതൊരു അണുബാധ മൂന്നിലും ഉണ്ടാകുന്നതാണ്. ബാക്ടീരിയ, മൈക്രോ ബാക്ടീരിയ ട്യൂബർക്ലോസ് എന്ന് പറഞ്ഞ അണുബാധ തന്നെയാണ്, ബാക്ടീരിയയാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ ആ രോഗങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ പതുക്കെ പ്രത്യക്ഷപ്പെടുന്ന ലക്ഷണമാണ്. ചുമയായിട്ട് കുറച്ച് നാൾ, 2 ആഴ്ചയിൽ കൂടുതലുള്ള ചുമ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ TB സംശയിക്കുകയും അതിനുള്ള ചികിത്സകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ വെച്ച് അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കണം. മറ്റൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ. ഹലോ ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ, കേൾക്കാമല്ലോ.
എന്റെ ജ്യേഷ്ഠന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. അവന് കുറച്ച് ദിവസമായിട്ട് പനിയും ഇങ്ങനെ കുറച്ച് ഇതായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ്. ജ്യേഷ്ഠൻ എത്ര വയസ്സുള്ള? അവനിപ്പോ ഒരു 35 വയസ്സ് വരും. എത്ര നാളായിട്ട് പനി? അവന് കുറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടവിട്ട് പനി വരാറുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പനി വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെ ഈ ഇഞ്ചക്ഷൻ എടുക്കും, അത് കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ വരും, വീണ്ടും അതേ അസുഖം തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പം ലൂസ് മോഷൻ ആയിട്ട്, അത് ലൂസ് മോഷൻ ഇങ്ങോട്ട് കുറയുന്നില്ല. വിട്ടുമാറാതെ ഏതോ ഒരു ഇൻഫെക്ഷന്റെ ലക്ഷണമാണ് നിങ്ങൾ പറഞ്ഞത് വരുന്നത്. അദ്ദേഹം എവിടെ ജോലി ചെയ്യുന്നത്, അങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? ഇപ്പൊ സാധാരണ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ വിട്ടുമാറാത്ത പനിയും ഇതുവരെ വയറിളക്കമൊക്കെ വരുന്നവരും മെലിഞ്ഞു വരുന്നതൊക്കെ എയ്ഡ്സിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അത് നമ്മൾ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം, കാരണം വിട്ടുമാറാത്ത പനി വരുന്ന അതിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നെ ക്ഷയരോഗം എന്തായാലും ടി ബി അല്ല എന്നുള്ള കാര്യം ഇദ്ദേഹത്തിൻ്റെ പരിശോധന അത്യാവശ്യമാണ്. വിട്ടുമാറാത്ത പനി ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷയരോഗം അല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബാക്കി ചികിത്സകളുടെ ആവശ്യമുള്ളൂ. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.